എല്ലാ ഉണ്ണികൾക്കും ഉണ്ണി രാമായണത്തിലേക്ക് സ്വാഗതം. വിഭീഷണൻ ശ്രീരാമനരികിലേക്ക് പുറപ്പെട്ടതിൻ്റെ പിന്നാലെ രാവണൻ ശുഗൻ എന്നൊരു രാക്ഷസനെ സുഗ്രീവനരികിലേക്ക് അയച്ചു. ശ്രീരാമപാദ സേവകനായി നിൽക്കുന്നതിനു പകരം കിഷ്കിന്ധയിലേക്ക് തിരിച്ചുപോയി രാജഭരണം നടത്തി സുഖമായി കഴിയുവാനും അതി ബലവാന്മാരായ രാക്ഷസന്മാരോട് എതിരിടാൻ തക്ക വീര്യമോ സംഘബലമോ വാനരന്മാർക്കുണ്ടാകില്ലെന്നും പറഞ്ഞ് ശുഗൻ സുഗ്രീവന്റെ മനസ്സു മാറ്റുവാനായി ശ്രമം നടത്തി. ശുഗൻ രാവണദൂതനാണെന്നറിഞ്ഞ വാനരന്മാർ അവനെ പിടിച്ച് അടിക്കുകയും ഇടിക്കുകയും ചെയ്തു തുടങ്ങി. ദൂതനെ കൊല്ലുന്നത് പാപമാണെന്നും ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണം എന്നും പറഞ്ഞുകൊണ്ട് ശുഗൻ രാമനെ വിളിച്ച് കരയുവാൻ തുടങ്ങി. ശ്രീരാമചന്ദ്രൻ വാനന്മാരെയെല്ലാം അകറ്റിമാറ്റി ശുഗനു അഭയം നൽകി. തങ്ങൾക്കു ശുഗനെ കൊണ്ട് ഒരു ആവശ്യം വരുമെന്നതിനാൽ ശുഗനെ തൽക്കാലം ബന്ധിച്ചിടുവാൻ ശ്രീരാമൻ വാനരരോട് കൽപ്പിച്ചു. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഒളിച്ചിരുന്ന് കണ്ട മറ്റൊരു രാക്ഷസൻ ക്ഷണത്തിൽ രാവണനോട് പോയി കാര്യങ്ങൾ അറിയിച്ചു. ശത്രുപക്ഷത്തിൻ്റെ ശക്തിയും ഐക്യവും അറിഞ്ഞ രാവണൻ ആലോചനാനിമഗ്നനായി സമുദ്രം മറികടക്കുവാനുള്ള ഉപായം സമുദ്രദേവനായ വരുണനോട് തന്നെ ചോദിക്കാമെന്ന് നിശ്ചയിച്ച് രാമൻ വരുണനെ മനസ്സിൽ ധ്യാനിച്ച് 3 പകലും രാത്രിയും ധ്യാനത്തിലിരുന്നു. എന്നാൽ വരുണദേവൻ പ്രത്യക്ഷനായില്ല. വരുണന്റെ അഹന്തയിൽ രാമന് കോപം കയറി. സമുദ്രത്തെ ഭസ്മമാക്കുവാൻ തന്നെ ശ്രീരാമൻ തീരുമാനിച്ചു. ലക്ഷ്മണനോട് വില്ലും ശരങ്ങളും കൊണ്ടുവരുവാൻ കൽപ്പനയിട്ടു. രാമന്റെ കൽപ്പനയിൽ ഭൂമി വിറച്ചുപോയി, മലകൾ കുലുങ്ങി, സൂര്യൻ മങ്ങി, ഇരുൾ പരന്നു, തിരമാലകൾ ആർത്തലച്ചു. ഭയപ്പെട്ട വരുണദേവൻ പ്രത്യക്ഷനായി രാമനെ ദണ്ഡ നമസ്കാരം ചെയ്ത് സ്തുതിച്ചു. പക്ഷേ അതിനു മുമ്പേ രാമൻ അമ്പ് വില്ലിൽ തൊടുത്തിരുന്നു. അത് ഇനി പിൻവലിക്കുവാൻ സാധ്യമല്ല. ഒരു ലക്ഷ്യം എന്തായാലും കൂടിയേ തീരൂ. വരുണൻ ചിത്രദ്രുമകുല്യം എന്നൊരു ദേശം കാണിച്ചു കൊടുത്തു. മനോഹരമായ ദേശമാണെങ്കിലും പാപികളായ രാക്ഷസർ ധാരാളമാണ് അവിടെ. ശ്രീരാമൻ അവിടം ലക്ഷ്യമാക്കി അമ്പെയ്തു. ശരം പാഞ്ഞു ചെന്ന് രാക്ഷസരെ കൊന്നൊടുക്കി തിരികെ ആവനാഴിയിൽ വന്നെത്തി. വരുണൻ സമുദ്രത്തിൽ സേതു ബന്ധിക്കുവാനുള്ള അനുവാദം നൽകി. അതിനായി വിശ്വകർമാവിൻ്റെ മകനായ നളനെ ഏർപ്പാടാക്കി. വാനരന്മാരെല്ലാവരും പലയിടത്തുനിന്നും അണ കെട്ടുവാനുള്ള സാമഗ്രികൾ കൊണ്ടുവന്നു. അങ്ങനെ 5 ദിവസം കൊണ്ട് 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള വലിയൊരു അണ പൂർത്തിയായി. അവിടെ ഒരിടത്തായി ശ്രീരാമൻ പാപനാശിനിയായ ശിവലിംഗം പ്രതിഷ്ഠിച്ചു. അവിടമാണ് ഇന്നത്തെ രാമേശ്വരം എന്നറിയപ്പെടുന്നത്. പൂർത്തിയായ അണയിലൂടെ നടന്ന് സുബേല പർവ്വതത്തിൽ ശ്രീരാമനും കൂട്ടരും എത്തിച്ചേർന്നു. അവിടെ നിന്ന് രാമൻ ലങ്കയെ നോക്കിക്കണ്ടു. സ്വർണമയമായ നഗരം, മനോഹരമായ പ്രാസാദങ്ങൾ, അതിൽ പ്രഭാവതുല്യനായ രാവണൻ, ആലവട്ടങ്ങൾ, വെഞ്ചാമരങ്ങൾ. രാമന് വിസ്മയം തോന്നി. രാവണദൂതനായ ശുഗനെ വിട്ടയക്കുവാൻ ശ്രീരാമൻ
കൽപ്പിച്ചു. ലങ്കയിലെത്തിയ ശുകനോട് രാവണൻ കാര്യങ്ങൾ ചോദിച്ചു. ഒന്നുകിൽ സീതയെ തിരികെ നൽകുക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകുക. ഇതാണ് ശ്രീരാമ സന്ദേശം. യുദ്ധത്തിനിറങ്ങുകയാണെങ്കിൽ രാക്ഷസ വംശം ഒറ്റയടിക്കു തന്നെ നശിച്ചു പോകുമെന്ന് ശുകൻ രാവണന് പറഞ്ഞുകൊടുത്തു. സുബേല പർവ്വതത്തിൽ നിരന്നു നിൽക്കുന്ന ഓരോ വാനരനെയും ചൂണ്ടിക്കാട്ടി ശുകൻ അവരുടെ മേന്മകൾ വർണ്ണിച്ചു. സീതയെ നൽകി യുദ്ധം ഒഴിവാക്കണമെന്ന് വീണ്ടും ശുകൻ പറഞ്ഞതോടെ രാവണന് ക്ഷോഭമിളകി. എത്രയും വേഗം തന്റെ കൺമുന്നിൽ നിന്നും പോയില്ലെങ്കിൽ മരണമായിരിക്കും ഫലമെന്ന് പറഞ്ഞപ്പോൾ ശുകൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഈ ശുകൻ യഥാർത്ഥത്തിൽ ഒരു മഹർഷിയായിരുന്നു. ശാപം നിമിത്തം രാക്ഷസനായതാണ്. ഒരിക്കൽ അഗസ്ത്യ മഹർഷി ശുക മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ശുകൻ അഗസ്ത്യനെ ഉണ്ണുവാനായി ക്ഷണിച്ചു. അതിനുവേണ്ടി അഗസ്ത്യനാദ്യം കുളിക്കുവാൻ പുറത്തുപോയി. ഈ സമയം വജ്രദംഷ്ട്രൻ എന്നൊരസുരൻ അഗസ്ത്യന്റെ രൂപമെടുത്ത് ആശ്രമത്തിലെത്തി. മഹർഷി കുളിക്കാതെ പെട്ടെന്ന് തിരികെ വന്നതിൽ എന്തെങ്കിലും കാരണം കാണുമെന്ന് ശുകനും കരുതി. തനിക്കു മാംസം കൂട്ടിയുണ്ണാൻ ഒരു കൊതി തോന്നുന്നുവെന്നും ഇന്നത്തെ ഊണിൽ അതുണ്ടാകണമെന്നും പറഞ്ഞ് കുളിക്കാനെന്ന മട്ടിൽ അസുരൻ വീണ്ടും മടങ്ങിപ്പോയി. കുളി കഴിഞ്ഞു വന്ന അഗസ്ത്യ മഹർഷി ഉണ്ണാനിരുന്ന നേരം അസുരൻ വീണ്ടും ഒരു പണി പറ്റിച്ചു. അവൻ ശുകന്റെ ഭാര്യയുടെ വേഷത്തിൽ വന്ന് മഹർഷിക്ക് മനുഷ്യ മാംസം വിളമ്പി. അഗസ്ത്യ മഹർഷി ഞെട്ടിപ്പോയി. ശുകൻ തന്നെ മനുഷ്യ മാംസം തീറ്റിക്കാൻ ശ്രമിക്കുന്നുവല്ലേ, അയാളൊരു മനുഷ്യനെ തിന്നുന്ന രാക്ഷസനാകട്ടെ, അഗസ്ത്യൻ ശപിച്ചു. ശുകന് അമ്പരപ്പായി. മാംസം വേണമെന്ന് അഗസ്ത്യൻ തന്നെയല്ലേ പറഞ്ഞത്. ഇതു കേട്ട അഗസ്ത്യനും അമ്പരന്നു. അവിടെ നടന്ന സംഭവങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അഗസ്ത്യന്റെ മനക്കണ്ണിൽ സത്യം തെളിഞ്ഞു. മഹർഷിക്ക് വല്ലാത്ത സങ്കടമായി. ശപിച്ചുപോയില്ലേ, ഇനി എന്തു ചെയ്യും? അഗസ്ത്യൻ ശാപമോക്ഷം നൽകി. ഒരു നാൾ രാവണ ഭൃത്യനാകുന്ന ശുകൻ ശ്രീരാമനരികിലെത്തും. അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ പഴയ രൂപവും കിട്ടും. ആ ശാപമോക്ഷം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ശുകൻ വീണ്ടും ശുകമഹർഷിയായി മാറി. ഇന്നത്തെ ഉണ്ണിരാമായണം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ ഉണ്ണികളെയും രാമൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.